ഹലോ, ഹായ്, സലാം. കൊറിയൻ ഡയറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറിയയിൽ കിട്ടുന്ന ജോലികളെ പറ്റി ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. ഞാനെപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്, പക്ഷേ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. നവംബർ 6 മുന്നേ അപ്ലൈ ചെയ്യണം, അതായത് ഈ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് വീഡിയോ ചെയ്തത്. ഒരു 100 ഗ്ലോബൽ കമ്പനികളാണ് കൊറിയയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അതിനു വേണ്ടിയിട്ട് jobfair.fiz.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അത് കൊറിയനിലായിരിക്കും, അതിൽ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ കാണില്ല. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതിൽ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ വെബ് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ നമുക്ക് ഫുൾ ഇംഗ്ലീഷിലായി മാറും. പിന്നെ പക്ഷേ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നില്ല, അത് കൊറിയനിലുള്ളത്, അത് ചേഞ്ച് ആവില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ബാക്കിയെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറുകയുണ്ടാവും. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ യെല്ലോ ഐക്കൺ പോലെ കാണുന്നതിലാണ്. അപ്പോൾ ഇതേ താഴത്ത് എല്ലാ ഇൻഫർമേഷനും കാണാൻ പറ്റും. അതിൽ ഈ താഴെ കണ്ടില്ലേ ഈ ഡിസയേർഡ് ജോബിൽ നമ്മുടെ ഏതാണ് ഡിസയേർഡ് ജോബ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. മാനേജ്മെൻറ്റ്, ഓഫീസ് വർക്ക്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ IT, സെയിൽസ്, R&D, എഡ്യൂക്കേഷൻ, അങ്ങനെ പല മേഖലയുണ്ട്. നിങ്ങളുടെ ഏതാ ഡിസയേർഡ് ജോബ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ ഡിസയേർഡ് ഇൻഡസ്ട്രീസ്, സർവീസ് ആണോ, ഫിനാൻസ് ആണോ, ബാങ്കിങ് ആണോ, കെമിക്കൽ ആണോ, റിസർച്ച് ആണോ, എഡ്യൂക്കേഷൻ ആണോ, അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ പിന്നെ ഉള്ളത് എഡ്യൂക്കേഷണൽ ലെവലാണ്. ഹൈസ്കൂൾ ഗ്രാജുവേഷന് തൊട്ടിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന് മുകളിലുള്ള ഹൈസ്കൂൾ ഗ്രാജുവേഷനാണ് ഏറ്റവും താഴെ ലെവലിൽ പറഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷനാവാം, PhD ക്കാർക്ക് മാസ്റ്റേഴ്സിന് എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിനും ന്യൂ കമേഴ്സിനും പറ്റും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും. അതെല്ലാം സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്നുള്ള ആ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. നവംബർ 23 തൊട്ടിട്ട് 27 വരെയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഉള്ളത്. 100 ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 100 കമ്പനികളാണ് ഇതിലുള്ളത്. ഫേമസ് ആയിട്ടുള്ള പ്യൂമ, സാറ, ഐക്യ, പിന്നെ ഈ മെറ്റ് ലൈഫ് ഒക്കെ കണ്ടില്ലേ, മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. പിന്നെ ഒരുപാട് പേര് ബയോ റിലേറ്റഡ് ഇതുകൾ ചോദിക്കാറുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബയോ സിസ്റ്റം. പിന്നെ നമ്മുടെ BMW ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയാണ്. കൊറിയൻ കമ്പനികളുണ്ട്, അത് LG പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്പനികളാണ് ഉള്ളത്. ഇത് ഫോറിനേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഹിറ്റാച്ചിയൊക്കെ പോലെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഈ കൊറോണ സമയം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ജോബ് പോയിട്ടും പിന്നെ ജോബ് അന്വേഷിക്കുന്നവരുമുണ്ട്. അവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കുറഞ്ഞ സമയമുള്ളെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ആവശ്യക്കാരെല്ലാം നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ ഓരോ പുതിയ ഓപ്പർച്യൂണിറ്റീസും കൊറിയയിൽ വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ലിക്ക് ചെയ്ത് അതിലൂടെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ കൂടുതൽ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൊറിയൻ കാഴ്ചകളും കൊറിയൻ വിശേഷങ്ങളും ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.